ഇൻട്രസ്റ്റിംഗ് ടു ഗെറ്റ്സ് എ ട്രാവൽ. നമ്മൾ ഇന്ന് നിൽക്കുന്നുണ്ടല്ലോ കുവൈറ്റിൽ ഒരു ഹെറിറ്റേജ് സൂക്ക് ഉണ്ട്, സൂക്ക് മുബാറക്കിയ. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട്, ഇപ്പോൾ സമയം രാത്രി 10 മണി ആയിട്ടുണ്ട്, അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് അവിടുത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഒരു ഓപ്പണായിട്ടൊരു ഫുഡ് കഴിക്കുന്നൊരു ഏരിയ ഉണ്ട്. ഈ 10 മണിയായിട്ടും ഭയങ്കര തിരക്കാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ കുവൈറ്റിൽ വന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു ഫാമിലിയുടെ കൂടെ വന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല രസം ഇങ്ങനെ ഓപ്പണായിട്ട് ഇരുന്ന് കഴിക്കാനും ഒക്കെ ആയിട്ട്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങോട്ട് വരലില്ലായിരുന്നു. ഇതിപ്പോൾ വെറുതെ വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചൊരു വെറൈറ്റിക്ക് ഇവിടെ വന്ന് കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ സൂക്ക് മുബാറക്കിയിലുള്ള ആ ഓപ്പണായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഏരിയയിൽ വന്നേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വിശേഷങ്ങൾ കാണിച്ചു തരട്ടെ. എൻ്റെ പൊന്നോ, അന്യായ തിരക്കാണ് ഇവിടെ, ഒരു വിഷയമില്ല. നമ്മളിപ്പോൾ മീൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുപോലെ മഷിയാത്ത് പിള്ളേർക്ക് മീൻ വേണ്ട, അപ്പോൾ മഷിയാത്ത് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചാണ്. എന്തൊരു തിരക്ക്, ഈ റൊട്ടി ഞാനേ ഇവിടെ പഴയ സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് നല്ലൊരു ഫ്രഷ്, എന്തോ ടേസ്റ്റാണ്. നമ്പൂസിലുള്ള പക്ഷേ മിക്സർ ഗ്രില്ല് കഴിച്ചു കേട്ടോ, ഒരു ഫോട്ടോ എടുക്കും. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മാരിട്ട് അരിഞ്ഞു പോകുന്നത്. പിന്നെ ഷീസ്തൗക്ക്, എനിക്ക് ഷീസ്തൗക്ക് പൊതുവെ വലിയ ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ്, എന്നാണ് കഴിച്ചത്. അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്തിരി വ്യത്യാസമാണ്, ചിലപ്പോൾ ഓയിലിൻ്റെ ആയിരിക്കും. അത് നമുക്ക് മീൻ നോക്കി, മീനും ഞാൻ കുറച്ച് നിങ്ങളെ കഴിച്ചു കാണിച്ചത് ഓർത്തു വെച്ചില്ലല്ലോ. പൊള്ളിപ്പോയി വായു സീബാസാണ്. നല്ല എന്താ പറയുക, ഈ മീൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഈ എത്ര ഇതാക്കി എത്ര നമ്മൾ പൊള്ളിച്ചാലും അതിൻ്റെ ഉള്ളിലോട്ടുള്ള മസാല കയറില് ചിക്കനോ ബീഫിലൊക്കെ കയറണോ മീനിലേക്ക് കയറില്ല. മീൻ എപ്പോഴും ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെവിടെ തന്നാലും പിന്നെ നമ്മുടെ നാട്ടുകാരുണ്ടാവുമല്ലോ. അപ്പോൾ പുള്ളി അധികം അറപ്പാണ് അറപ്പാണ് ഇവിടുത്തെ സപ്ലൈസ്. പക്ഷെ പുള്ളി ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് മീനും. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിച്ചൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കേട്ടോ. ഇതാണ് സൂക്ക് മുബാറക്കിയുടെ വിശേഷങ്ങൾ. കഴിച്ചോണ്ടിരിക്കുകയാണ്. തണുപ്പ്, ഇപ്പൊ തണുപ്പില്ല ചൂടുമില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഇന്ന് ചെറുതായിട്ടൊരു പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും
പക്ഷേ എന്താ പറയുക, നല്ല രസമാണ്. എന്നിട്ട് പോലും ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഞാനാദ്യം വിചാരിച്ചൊരു മനുഷ്യരുണ്ടാവില്ലെന്ന്. പക്ഷെ നല്ലോണം ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ കുറച്ചിങ്ങനെയൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ. നമ്മൾ വേറൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിലും വേറൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് സൂക്ക് മുബാറക്കിൽ വന്നിരുന്ന് കഴിക്കുമ്പോൾ. ബിക്കോസ് എന്തോ നിറച്ച ആൾക്കാർ അതിലൂടെ ഇതിലൂടെയൊക്കെ നടക്കുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അതെ ഒരു പൂച്ച കിടക്കുന്നു, കാണുന്നുണ്ടോ? പൂച്ച വരെ പോയോ? ആ എന്തായാലും ഞാൻ കഴിക്കട്ടെ, ഇവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇവരാരും കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ഈ റൊട്ടിക്ക് വരെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് റൊട്ടി നമ്മൾ അറിയാണ്ട് കഴിച്ചു ഈ അതിൻ്റെ കൂടെ ഈ ഹമ്മൂസും കൂടിയും കൂടി കൂട്ടിയിട്ട്. നല്ല ടേസ്റ്റ്. ചുമ്മാ ഇരുന്ന് നമ്മൾ വെറുതെ കാർബ് അടിച്ച് കയറ്റാണ് അങ്ങോട്ട്. ഇത്ര നേരമായിട്ടും ഇവിടുത്തെ തിരക്കൊന്നും കുറഞ്ഞിട്ടില്ലേ. ഇങ്ങനത്തെ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ. ഞാൻ അന്ന് പറഞ്ഞില്ലേ അയ്യല്ല ജർജർ ജർജർ കഴിക്കണം നല്ലതാണ് കേട്ടോ. ഇവരൊക്കെ ജർജർ ഇഷ്ടം പോലെ കൊണ്ടുവന്ന് തരുവേ. അപ്പം നമ്മളിപ്പോൾ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത്ര കട്ടൻ ചായയും തരും. കട്ടഞ്ചായ അടിപൊളി എന്ന് പറയണ ആദ്യമായിട്ടായിരിക്കും. ഞാനൊരു കട്ടഞ്ചായ കുടിച്ചോട്ടെട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയുള്ള ഗ്ലാസ് അതിമധുരം ഇല്ല ഇതിനകത്ത്. മധുരം വേണമെങ്കിൽ ചോദിച്ചാൽ തരും. ഞാൻ പിന്നെ പൊതുവെ ഷുഗർ ഇട്ട് അങ്ങനെ കുടിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കട്ടഞ്ചായൊക്കെ മതി. നമ്മളെങ്ങനെ കട്ടഞ്ചായ കുടിക്കണ പറ്റുമെങ്കിൽ വലിയ കപ്പിലായിരിക്കും നിറച്ചും കുടിക്കുന്നത്. ഇത്രയും ചായ മതി നമുക്ക് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് കുഞ്ഞ് ഗ്ലാസ് ഇനഫ് അല്ലേ ഇത്. നല്ല കടുപ്പത്തിൻ്റെ തന്നെയാണ്. ഞാൻ പൊതുവേ കട്ടഞ്ചായ കുടിക്കാത്ത ഒരാളാണ് കേട്ടോ. പക്ഷെ എന്നാലും എന്താ പറയുക, ഇങ്ങനെ ഇവിടെയൊക്കെ ഇരുന്ന് കുടിച്ച് ഇങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം. ഇങ്ങനത്തെ ഷോപ്പൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് കണ്ടോ. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ്, ട്രഡീഷണൽ ആയിട്ടുള്ള അധികം ഐറ്റംസ്. ഈ നോമ്പിൻ്റെ ടൈമും പെരുന്നാളിൻ്റെ ടൈമൊക്കെ വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇരുട്ടായത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. മിക്ക ഷോപ്പ്സ് അടിച്ചു. പക്ഷേ നമ്മുടെ ഇവിടെ കണ്ടോ, ഇവിടെ കുറേ ഷൂകളുടെ ഒക്കെ ഷോപ്പ് ഉണ്ട്. മേഡിയും തുറക്കിയാണ് കേട്ടോ മെയിൻ ഐറ്റമൊക്കെ കൊടുക്കാം. ഇവിടെ കുറച്ച് പെർഫ്യൂം ഷോപ്പ് ഉണ്ട്. ഇത് എല്ലാം ഈ ഷോപ്പുകളൊക്കെ പണിത് വെച്ചേക്കുന്നത് ശരിക്കും ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല ട്രഡീഷണൽ വേ തന്നെയാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ നമ്മൾ ഈ തുർക്കി ബ്ലോഗ്സ് ഒക്കെ ആൾക്കാരോടെ കാണുമ്പോൾ ഇതുപോലെ ഗ്രാൻഡ് ബസാർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണൂലേ, സെയിം തന്നെയാണ്. ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. ഇവിടുത്തെ പെർഫ്യൂമൊക്കെ നല്ലതെന്നെല്ലാവരും പറയുന്നത് കേൾക്കാം. പക്ഷെ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, ആ ലൂലൂലോടൊക്കെ പോകുമ്പോൾ ഓൾമോസ്റ്റ് അങ്ങനത്തെ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി. പല ടൈപ്പ് പെർഫ്യൂംസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. പെർഫ്യൂംസ്, അതുപോലെ സ്പൈസസ്, ഡ്രസ്സസ്, ബാഗ്സ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു ഇവിടെ അങ്ങനെ വലിയ ടൂറിസ്റ്റിക് ഡെസ്റ്റിനേഷൻ അല്ല. എന്നാലും ഇവർ ഇവിടുത്തെ ടൂറൊക്കെ പറയുമ്പോൾ ഈ ഗ്രാൻഡ് സൂക്ക് ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവിടുത്തെ ഒരു മെയിൻ തിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ഒരു എന്താ പറയുക, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടാവും. ആ റുമാൽ, അതുപോലെ ലുങ്കികൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ഇരുട്ടായതുകൊണ്ട് കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല കണ്ടോ. അങ്ങോട്ടൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കടകളൊക്കെ അടിച്ചു കേട്ടോ. 10:30 അതുകൊണ്ട് നമ്മൾ ശരിക്കും സൂക്ക് മുബാറക്കിയുടെ എൻട്രൻസ് എടുത്തില്ലായിരുന്നു. ഇതാണ് സൂക്ക് മുബാറക്കിയുടെ എൻട്രൻസ്. പല എൻട്രൻസ് ഉണ്ട്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അത്ര കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. നമുക്കൊരു ദിവസം പകൽ വന്നിട്ട് എടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫുഡ് കഴിക്കാനാണ് വന്നത്. ഇപ്പോൾ നമ്മൾ വന്നത് 10:00 ആയിപ്പോയി. ഒരു ദിവസം രാവിലെ വന്ന് നമുക്കൊന്ന് എടുക്കാവേ.
ഒരു നൈറ്റ് വാക്കും രസമുണ്ട്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അപ്പുറത്തൊരു പാർക്കിങ്ങിലാണ്, അത് ഹസ്ബൻഡ് ഓഫീസ് അവിടെയാണ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാറുണ്ട്. അത് രസമല്ലേ നൈറ്റ് വാക്ക്, ഇങ്ങനെ നല്ല രസം കേട്ടോ. സാധാരണ രാവിലെ വന്നാണ്ടല്ലോ ഈ സ്ട്രീറ്റിലൊന്നും നമുക്ക് ഒട്ടും നടക്കാൻ പറ്റില്ല, കാരണം അത്രയും തിരക്കായിരിക്കും. ഇപ്പോൾ കണ്ടോ വണ്ടികളൊന്നുമില്ലേ, എല്ലാവരൊക്കെ ഒന്ന് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ കഫേകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ അങ്ങനെ കഫേയും ഒക്കെ ആയിട്ട് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്നാമത് നല്ല ക്ലൈമറ്റാണ്, ഈ ക്ലൈമറ്റ് നമുക്ക് എപ്പോഴും കിട്ടിയെന്നൊന്നും ഇരിക്കില്ല.